കറക്റ്റഡ് എർത്തമാറ്റിക് മീൻ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എർത്തമാറ്റിക് മീനിൻ്റെ കാൽക്കുലേഷൻ നടത്തുമ്പോൾ നമ്മൾ വാല്യൂസ് വല്ലതും മാറിപ്പോവുകയാണെങ്കിൽ എങ്ങനെയാണ് എർത്തമാറ്റിക് മീനിനെ കറക്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാൻ പോവുകയാണ്. ദ എർത്തമാറ്റിക് മീൻ ഓഫ് 20 ഒബ്സർവേഷൻസ് വാസ് ഒബ്റ്റെയിൻഡ് ആസ് 150. ലേറ്റർ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് 2 ഒബ്സർവേഷൻസ് 15 and 18 were wrongly recorded as 50 and 80 respectively. Find the corrected arithmetic mean. അതായത് 20 ഒബ്സർവേഷൻസിൻ്റെ എർത്തമാറ്റിക് മീൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എക്സ് ബാർ എന്ന്, അല്ലേ? അപ്പോൾ എൻ എസ് ഈക്വൽ ടു 20 ആൻഡ് എർത്തമാറ്റിക് മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 150 എന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്ത് പറ്റിയിട്ടുണ്ട്? നമ്മൾ 15, 18 എന്ന് ഉള്ള ഒബ്സർവേഷൻസ് ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 50 and 80 എന്ന് പറഞ്ഞ രണ്ട് ഒബ്സർവേഷൻസിനെ തെറ്റായിട്ട് നമ്മളതിൽ ആഡ് ചെയ്ത് പോയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ കാൽക്കുലേഷൻസിൽ 15 and 18 ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ 50 and 80 നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എർത്തമാറ്റിക് മീനിനെ കറക്റ്റ് ചെയ്യണം. അപ്പോൾ എർത്തമാറ്റിക് മീനിനെ കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് എന്ന് നോക്കാം. നമ്മൾ ഒബ്സർവേഷൻസ് എക്സൈകളുടെ വാല്യൂസിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ എക്സൈകൾ നമ്മൾ എവിടുന്നാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ എർത്തമാറ്റിക് മീൻ കാണുമ്പോൾ നമ്മൾ സമ്മേഷൻ xi ഡിവൈഡഡ് ബൈ എന്നാണ് ചെയ്യുന്നത്. അതായത് ഒബ്സർവേഷനുകൾ നമ്മളെല്ലാം ആഡ് ചെയ്തിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എക്സ് ബാർ കിട്ടുന്നത്. അപ്പോൾ ഈ ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ 50 and 80 ആഡ് ചെയ്തിട്ടുണ്ടാകും, അല്ലേ? അപ്പോൾ കറക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എവിടുന്നാണ് കറക്ഷൻ വരുത്തേണ്ടത്? ഈ സമ്മിൽ നിന്നാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കേസിൽ എന്താണ് സമ്മ് വരുന്നത് എന്ന് നോക്കാം. അപ്പം 150 ആയിരുന്നു എർത്തമാറ്റിക് മീൻ. ദറ്റ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ xi ഡിവൈഡഡ് ബൈ എൻ. 20. അപ്പോൾ എന്തായിരുന്നു നമ്മൾ തെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന സം എന്തായിരുന്നു? ദറ്റ് ഇസ് 150 × 20. ദറ്റ് ഇസ് 3000 ആണോ നമ്മൾ തെറ്റായിട്ടുള്ള സം? ആ 3000 ഞാൻ 50 and 80 എല്ലാം ആഡ് ചെയ്ത് പോയിണ്ടാവും. അപ്പം എർത്തമാറ്റിക് മീൻ കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത് സമ്മിനെയാണ്. അപ്പോൾ സമ്മ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എഴുതുന്നത് കറക്റ്റഡ് സം. കറക്റ്റഡ് സമ്മാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ സമ്മ് കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടിയ സമ്മ് 3000 ആണ്. അതിൽ തെറ്റായിട്ടുള്ള രണ്ട് പേര് നമ്മൾ ഒഴിവാക്കുകയാണ്, അല്ലേ? 50 and 80 നമ്മൾ അറിയാതെ ആഡ് ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരും നമ്മൾ മൈനസ് ചെയ്തു. ഇനി കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കറക്റ്റായ രണ്ട് ഒബ്സർവേഷൻസ് കൂടി സമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ +15 + 80 ഇത് ചെയ്താൽ നമ്മൾ സമ്മ് കറക്റ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയ സമ്മെന്ന് തെറ്റായിട്ട് ആഡ് ചെയ്ത് രണ്ട് പേര് ഒഴിവാക്കി കറക്റ്റായിട്ടുള്ള രണ്ട് പേര് നമ്മൾ ആഡ് ചെയ്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കറക്റ്റഡ് സമ്മ് 2903 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റഡ് സമ്മ് കിട്ടി. ദഫോർ നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റഡ് എർത്തമാറ്റിക് മീൻ കാണാം. കറക്റ്റഡ് എർത്തമാറ്റിക് മീൻ കാണണമെങ്കിൽ സമ്മേഷൻ എക്സൈഡ് സ്ഥാനത്ത് ഇപ്പോൾ ആരെ എഴുതണം? കറക്റ്റഡ് സമ്മ് എഴുതണം, അല്ലേ? കറക്റ്റഡ് സം ഡിവൈഡഡ് ബൈ എൻ. എന്നിന് വ്യത്യാസമില്ല, കാരണം രണ്ടെണ്ണമായിരുന്നു നമ്മൾ ഒഴിവാക്കിയത്, രണ്ടെണ്ണത്തിന് ആഡും ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മാറിയിട്ടില്ല. അപ്പോൾ ദിസ് ഇസ് 2903 ഡിവൈഡഡ് ബൈ എൻ, ദറ്റ് ഇസ് 20. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 145.15 എന്നാണ്. ഇങ്ങനെയാണ് എർത്തമാറ്റിക് മീനിൽ കറക്ഷൻസ് വരുത്തുന്നത്. അപ്പം നോക്ക് ആലോചിക്കേണ്ടത് എന്താണ്? നമ്മൾ സമ്മിലാണ് കറക്ഷൻസ് ആദ്യം വരുത്തുന്നത്, എന്നിട്ട് നമ്മൾ എർത്തമാറ്റിക് മീനിലേക്ക് വരിക ചെയ്യുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ എർത്തമാറ്റിക് മീനിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ എർത്തമാറ്റിക് മീന് നമ്മൾ മെയിനായിട്ട് നോക്കിയ ഫോർമുലാസ് എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലേ? അപ്പോൾ എർത്തമാറ്റിക് മീൻ പഠിച്ചപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്? എർത്തമാറ്റിക് മീന് റോ ഡാറ്റയിലുള്ള എർത്തമാറ്റിക് മീനിൻ്റെ ഫോർമുല നമ്മൾ കണ്ടിരുന്നു. റോ ഡാറ്റയിൽ എർത്തമാറ്റിക് മീൻ എക്സ് ബാറിൻ്റെ ഫോർമുല എന്തായിരുന്നു? സമ്മേഷൻ xi ഡിവൈഡഡ് ബൈ n. പിന്നെ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ എർത്തമാറ്റിക് മീനിനുള്ള ഫോർമുല നോക്കി. ഡിസ്ക്രീറ്റ് സീരീസിൽ ഒബ്സർവേഷൻസും ഫ്രീക്വൻസീസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എർത്തമാറ്റിക് മീനിൻ്റെ ഫോർമുല സമ്മേഷൻ xi fi ഡിവൈഡ് ബൈ ക്യാപിറ്റൽ. ഇപ്പോൾ കണ്ടിന്യൂസ് സീരീസിലേക്ക് വന്നപ്പോൾ എന്താ പറ്റിയത്? അവിടെ ക്ലാസുകളും ഫ്രീക്വൻസീസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എർത്തമാറ്റിക് മീൻ എന്തായിരുന്നു അവിടെയും? പക്ഷേ xi fi ഡിവൈഡ് ബൈ ക്യാപിറ്റൽ. ഇവിടെ xi എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂസ് ഓഫ് ദ ക്ലാസസ് ആണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ശരിക്കും മെയിനായിട്ട് എർത്തമാറ്റിക് മീനിലുള്ളത്. പിന്നെ ഇതിന് പുറമേ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എർത്തമാറ്റിക് മീനിൽ കണ്ടതായിരുന്നു കമ്പൈൻഡ് എർത്തമാറ്റിക് മീനും വെയ്റ്റഡ് എർത്തമാറ്റിക് മീൻ. എന്തായിരുന്നു കമ്പൈൻഡ് എർത്തമാറ്റിക് മീൻ? കമ്പൈൻഡ് എർത്തമാറ്റിക് മീനിസ് n1 x1 bar + n2 x2 bar ഡിവൈഡഡ് ബൈ n1 + n2 എന്ന് പറഞ്ഞിട്ട് കമ്പൈൻഡ് എർത്തമാറ്റിക് മീൻ കണ്ടു.
ആൻഡ് വെയ്റ്റഡ് എർത്തമാറ്റിക് മീനും കൂടി കണ്ടു. അവിടെ ഓരോ ഒബ്സർവേഷനും ഡിഫറെൻറ്റ് വെയ്റ്റുകൾ കൊടുത്തിട്ട് എർത്തമാറ്റിക് മീൻ കാണുക. ദാറ്റ് ഇസ് സമ്മേഷൻ WIXI ഡിവൈഡ് ബൈ സമ്മേഷൻ WI. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ എക്സ്ട്രാ ആയിട്ട് പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ വരുന്ന ഏതൊരു ആവറേജിലും നമ്മൾ റോ ഡാറ്റയിലുള്ള ഫോർമുല പഠിക്കും, ഡിസ്ക്രീറ്റിലുള്ള ഫോർമുല പഠിക്കും, കണ്ടിന്യൂസിലുള്ള ഫോർമുല പഠിക്കും. ഇത് പിന്നെ എർത്തമാറ്റിക് മീനിൻ്റെ എക്സ്ട്രാ വന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമ്മൾ എർത്തമാറ്റിക് മീനിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എർത്തമാറ്റിക് മീനിൻ്റെ മെറിറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഒരു നല്ല ആവറേജിനുള്ള ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് എർത്തമാറ്റിക് മീനിനുള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇറ്റ് ഈസ് റിജിഡ്ലി ഡിഫൈൻഡ്, അതായത് വെൽ ഡിഫൈൻഡ് ആണ്. ഓൾമോസ്റ്റ് അധിക കേസുകളിലും എർത്തമാറ്റിക് മീൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആദ്യത്തെ മെറിറ്റ്. രണ്ടാമത്തത്, ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. അത് നമ്മൾ കാൽക്കുലേഷൻ നടത്തുമ്പോൾ കണ്ടു വലിയ ബുദ്ധിമുട്ടുള്ള കാൽക്കുലേഷൻ ഒന്നുമല്ല എർത്തമാറ്റിക് മീനുള്ളത്. ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ആവറേജ് ആണ് എർത്തമാറ്റിക് മീൻ. പിന്നെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. എർത്തമാറ്റിക് മീനൊക്കെ കാണുമ്പോൾ നമ്മൾ എല്ലാ ഒബ്സർവേഷനെയും ആഡ് ചെയ്യുന്നില്ല, എല്ലാ ആരും ഒഴിവാക്കുന്നില്ല, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഒബ്സർവേഷനെയും ഉപയോഗിച്ചിട്ടാണ് എർത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിന് സാധിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം എർത്തമാറ്റിക് മീൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കമ്പൈൻഡ് എർത്തമാറ്റിക് മീനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അതിനുള്ള ഫോർമുലയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ കമ്പൈൻഡ് എർത്തമാറ്റിക് മീനൊക്കെ കാണുക എന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫർദറായിട്ട് മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ നടത്തുക എന്ന് പറയുന്നത്. അപ്പോൾ അതും ആർക്ക് സാധ്യമാണ്, എർത്തമാറ്റിക് മീനിന് പറ്റുന്നത്. പിന്നെ ലാസ്റ്റ് പ്രോപ്പർട്ടി, ഇറ്റ് ഹാസ് സാമ്പിളിംഗ് സ്റ്റെബിലിറ്റി. സാമ്പിളിംഗ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ കുറേ നമ്പേഴ്സിൻ്റെ ഉണ്ട്, നമ്മൾ കുറച്ച് കുറച്ച് നമ്പേഴ്സ് എടുത്തിട്ട് എർത്തമാറ്റിക് മീൻ കാണുകയാണെങ്കിലും ഒരു വാല്യൂസ് ഏകദേശം ഒരേപോലെ ആയിരിക്കും, വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അത് എർത്തമാറ്റിക് മീനിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എർത്തമാറ്റിക് മീനിനുള്ള മെയിനായിട്ടുള്ള മെറിറ്റുകൾ. ഇനി നമുക്ക് എർത്തമാറ്റിക് മീനിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം. ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. അതായത് ഡാറ്റയിൽ വളരെ വലിയ വാല്യൂസ് അല്ലെങ്കിൽ വളരെ ചെറിയ വാല്യൂസ് ഒക്കെ വരികയെന്ന് വെച്ചാലും സാധാരണ വാല്യൂസിന് പുറമേ, അപ്പോൾ അത് നമ്മളെ എർത്തമാറ്റിക് മീനിനെ എഫക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ എർത്തമാറ്റിക് മീന് വളരെ അടുത്തടുത്ത് കിട്ടുന്ന വാല്യൂസ് അനുസരിച്ച് ചെറിയ വാല്യൂ കിട്ടിയിരിക്കാം. എന്നാൽ അതിൻ്റെ കൂടെ വളരെ വലിയ വാല്യൂ ഒക്കെ വന്നാൽ എല്ലാവരും നമ്മൾ കൂട്ടുകയല്ലേ ചെയ്യുന്നത്, അപ്പോൾ എർത്തമാറ്റിക് മീൻ എന്ത് ചെയ്യും, അത് വല്ലാതെ എഫക്റ്റ് ചെയ്യും. ഇനി അടുത്തത്, ഇറ്റ് കനോട്ട് ബി കാൽക്കുലേറ്റഡ് ഫോർ ഓപ്പൺ എൻഡ് ഡാറ്റ. ഓപ്പൺ എൻഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ക്ലാസുകളും ഫ്രീക്വൻസിയും വരുന്ന ഡാറ്റയിൽ. ഒരു ക്ലാസ്സൊക്കെ ഇപ്പം നമ്മളിപ്പോൾ ലെസ് ദാൻ 10 എന്ന് വന്നു കഴിഞ്ഞാൽ 10 to 20, അവയ്ക്കൊക്കെ ശരിക്കുള്ള ക്ലാസ് 20 to 30, 30 to 40, ചിലപ്പോൾ ലാസ്റ്റ് ക്ലാസ് പഠിച്ചാൽ ഓപ്പൺ ആവാം മോർ ദാൻ 40. അപ്പം ഇങ്ങനെ വരുന്ന ക്ലാസ്സുകളുണ്ടല്ലോ, ഇവിടെ ഫ്രീക്വൻസീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വരുന്ന ക്ലാസ്സുകൾ ഇവിടെ നോക്കൂ, ഇതിൻ്റെ ലോവർ ലിമിറ്റ് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ ക്ലാസ്സിൽ 10നെക്കാട്ടും ചെറിയ എല്ലാവരും ഉണ്ട്. 10നെക്കാട്ടും ചെറുത് ഏതുവരെ പോകാൻ നമുക്കറിയില്ല. ഇവർ ഈ ക്ലാസ് ഒരു ഓപ്പൺ എൻഡ് ക്ലാസ്സാണ്. ഇതിൽ മോർ ദാൻ 40 എന്ന് 40നെക്കാട്ടും വലിയ എല്ലാവരും ഇതിൽ ഉൾപ്പെടുത്തും. അതിൻ്റെ അപ്പർ ലിമിറ്റ് എവിടെയാണെന്ന് നമുക്കറിയില്ല. അങ്ങനത്തെ ക്ലാസ്സുകളായിരുന്നു ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകളുടെ കേസിൽ എർത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇപ്പോൾ ഓപ്പൺ എൻഡ് ക്ലാസ്സസിൽ എങ്ങനെയാണ് എർത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക? എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ XI FI ബൈ ക്യാപിറ്റൽ. ഇതായിരുന്നു ഫോർമുല. ഇവിടെ XI എന്ന് പറയുന്നത് മിഡ് വാല്യൂസ് ഓഫ് ദ ക്ലാസ്സസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ക്ലാസ്സുകളുടെ മിഡ് വാല്യൂ കാണുക എന്ന് പറയണമെങ്കിൽ, മിഡ് വാല്യൂ കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2 വേണം. ഇവിടെ ലോവർ ലിമിറ്റ് അറിയോ നമുക്ക്? ഇല്ല. ഇവിടെ അപ്പർ ലിമിറ്റ് അറിയോ? അതും ഇല്ല. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ എന്ത് കാണാൻ പറ്റില്ല, മിഡ് വാല്യൂ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ക്ലാസ്സുകളിൽ ആരെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഓപ്പൺ എൻഡ് ഡാറ്റയിൽ എർത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്, ഇറ്റ് കനോട്ട് ബി ഡിറ്റർമിൻ ഗ്രാഫിക്കൽ. ഗ്രാഫ് വരച്ചിട്ടൊന്നും എർത്തമാറ്റിക് മീനിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് എർത്തമാറ്റിക് മീനിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എർത്തമാറ്റിക് മീനിൻ്റെ ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസാണ്. അതായത് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്, ഇഫ് ദ എർത്തമാറ്റിക് മീൻ ഓഫ് എ വേരിയബിൾ എക്സ് ഇസ് എം, ദെൻ ദ എർത്തമാറ്റിക് മീൻ ഓഫ് AX പ്ലസ് ബി ഇസ് AM പ്ലസ് ബി. അതായത് ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ, ഇപ്പോൾ എക്സ് വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനൊരു 10, 20, 30, 40, 50 എന്ന് എഴുതും. അപ്പോൾ ഇവരുടെ എർത്തമാറ്റിക് മീൻ എന്തായിരിക്കും? സമ്മേഷൻ XI കാണും. ഇവിടെ സമ്മേഷൻ XI കാണുമ്പോൾ 150 എന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ XI ബൈ എൻ, ദറ്റ് ഇസ് 150 ÷ 5 വരുന്നു. 30 ആണ് ഇവരെ എർത്തമാറ്റിക് മീൻ. അപ്പോൾ ഈ വാല്യൂ, ഈ സെറ്റ് ഓഫ് ഡാറ്റയുടെ, ഈ എക്സ് വാല്യൂസിൻ്റെ എർത്തമാറ്റിക് മീൻ എനിക്കറിയാം.
ഈ എക്സിന്റെ ഒരു ഫംഗ്ഷൻ ഞാൻ എടുക്കുന്നു, അത് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞ മാതിരി ഞാൻ എന്തെടുക്കുന്നു, ഒരു 2x + 5 ആണ് എടുക്കുന്നത്. അപ്പൊ എന്റെ ഡാറ്റ വാല്യൂസ് എന്തൊക്കെയായിരിക്കും? 2 × 10 = 20 + 5, ഇവിടെ 25 വരും, ഇവിടെ 2 × 20 + 5 ഇവിടെ 45 വരുന്നു, ഇവിടെ 65 വരുന്നു, 85 വരുന്നു, 105 വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വേരിയബിളിന്റെ എർത്തമാറ്റിക് മീൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണണ്ട. നമുക്ക് എന്താ പറഞ്ഞിരുന്നത്, എക്സ് ബാറിന്റെ എക്സ് വാല്യൂസിന്റെ എർത്തമാറ്റിക് മീൻ നമുക്ക് അറിയുമെങ്കിൽ എക്സിന്റെ ഒരു ഫംഗ്ഷന്റെ എർത്തമാറ്റിക് മീൻ, ഇപ്പൊ എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ എർത്തമാറ്റിക് മീൻ എന്താണ് അവർ പറഞ്ഞിരുന്നത്, ദാറ്റ് ഈസ് എ എം പ്ലസ് ബി, അല്ലെങ്കിൽ എ എക്സ് ബാർ പ്ലസ് ബി ആണ്. അപ്പൊ ഇവിടെ എന്താണിത്, 2 × ദിസ് ഇസ് എർത്തമാറ്റിക് മീൻ 30 + 5. അപ്പൊ എന്താ വരുന്നത്, 60 + 5 = 65. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് എർത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കും. അപ്പോൾ എക്സ് വാല്യൂസിൻ്റെ എർത്തമാറ്റിക് മീൻ അറിയുമെങ്കിൽ, ഇപ്പോൾ എക്സ് ഇരട്ടിയാക്കിയെങ്കിൽ, ഇപ്പോൾ 2x എർത്തമാറ്റിക് മീൻ എന്താ നിങ്ങൾക്ക് പറഞ്ഞൂടെ, എക്സ് വാല്യൂസിനെല്ലാം നിങ്ങൾ ഇരട്ടിയാക്കി, അപ്പോൾ അവരുടെ എർത്തമാറ്റിക് മീൻ എന്താണ്, 2 × അവർ എർത്തമാറ്റിക് മീൻ 2 × 30 = 68. അപ്പോൾ ഇങ്ങനെയുണ്ടെങ്കിൽ ഏതൊരു ഫംഗ്ഷൻ്റെ എർത്തമാറ്റിക് മീനും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്, ദ ആൾജബ്രിക് സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം എർത്തമാറ്റിക് മീൻ ഈസ് 0. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. നമ്മൾ കുറച്ച് മുന്നോട്ടേക്കൊക്കെ പോകുമ്പോൾ ഈ പ്രോപ്പർട്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കും. അതായത് എർത്തമാറ്റിക് മീന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഒബ്സർവേഷൻസിന് നമ്മൾ എർത്തമാറ്റിക് മീന് മൈനസ് ചെയ്യണം. അതിനാണ് നമ്മൾ ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം എർത്തമാറ്റിക് മീൻ എന്ന് പറയും. അത് എക്സ് ഐ മൈനസ് എക്സ് ബാറുകൾ കണ്ട് അവരുടെ സമ്മ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് 0 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ഇവിടെ നമുക്ക് എക്സ് എക്സ് ബാർ 30 കിട്ടി അല്ലേ, ഇതാണ് നമ്മൾ എക്സ് ഐകൾ. നമ്മൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ ചെയ്യുകയാണ്, എക്സ് ഐ മൈനസ് 30 ചെയ്യുമ്പോൾ 10 − 30 − 20 − 20 − 30 − 10 30 − 30 = 40 − 30 = 10 50 − 30 = 20. ഇവരുടെ സമ്മ് നോക്കൂ, ഇവരുടെ സമ്മ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഇത് ഈ എക്സാമ്പിളിൽ നിന്നല്ല, എല്ലാ കേസുകളിലും ഇത് ട്രൂ ആണ്. നമ്മൾ ഓരോ ഒബ്സർവേഷൻ്റെ ഡീവിയേഷൻ കാണുക, ഈ മൈനസ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുന്നത്, എക്സ് ഐ മൈനസ് എക്സ് ബാർ കാണുന്നതിന് നമ്മൾ പറയുന്നത് ഡീവിയേഷൻ ഓഫ് ഒബ്സർവേഷൻ കാണുന്നു. എവിടെ നിന്ന് കാണുന്നു, എർത്തമാറ്റിക് മീൻ. അതിൻ്റെ സമ്മ് എപ്പോഴും 0 ആയിരിക്കും. അതെപ്പോഴും ഓർക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി അടുത്ത ലാസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ നോക്കുന്നത്, ദ ആൾജബ്രിക് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം എർത്തമാറ്റിക് മീൻ ഇസ് മിനിമം കമ്പയർഡ് ടു എനി അതർ ആവറേജ്. അതായത് സമ്മേഷൻ, നമ്മൾ എർത്തമാറ്റിക് മീൻ ഓഫ് സോറി സം ഓഫ് നമ്മൾ സ്ക്വയേഴ്സ് ആണ് പറയുന്നത്, ഡീവിയേഷനുകളുടെ സ്ക്വയറുകൾ കണ്ടിട്ട് സമ്മ് ചെയ്യുമ്പോൾ, അത് എർത്തമാറ്റിക് മീനിൽ നിന്ന് ഡീവിയേഷൻസ് കണ്ടിട്ട് സ്ക്വയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും മിനിമം വാല്യൂ കിട്ടുന്നത്, വേറെ ഏതൊരു ആവറേജിനെക്കാട്ടും. നമ്മളിപ്പോൾ കുറേ ആവറേജുകൾ പഠിക്കാൻ പോകുന്നുണ്ട്. ആ ഏതൊരു ആവറേജ് എടുക്കുന്നതിനെക്കാട്ടും എക്സ് ഐ മൈനസ് എക്സ് ബാർ ചെയ്ത് സ്ക്വയർ ചെയ്ത് സമ്മ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും മിനിമം ആയിട്ടുള്ളൊരു വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എർത്തമാറ്റിക് മീനിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്.